പാപ്പയ്ക്ക് എല്ലാ ഐസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്നു. ഇനി തൊട്ട് അപ്പ ഇല്ല, ഞാൻ വരില്ല. ഏതൊരച്ഛനെയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ബാലയുടെ മകളായ പാപ്പു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത്. തന്റെ അച്ഛനായ ബാല ഇത്രയും നാൾ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും കള്ളമാണെന്നും ഓരോ അഭിമുഖത്തിലും വന്നിരുന്ന് മകളോട് സ്നേഹമുണ്ട്, മകളെ കാണാതിരിക്കാൻ അമ്മ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ നാടകം കളിക്കുകയാണെന്നും, ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓരോരുത്തരും ഓരോ കഥകളാണ് ചോദിക്കുന്നത്. അമ്മ പറയുന്നതാണോ അച്ഛൻ പറയുന്നതാണോ ശരി, ആരുടെ ഒപ്പമാണ് നീ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ താൻ തയ്യാറെടുത്തത് എന്നും പാപ്പു പറഞ്ഞു. എന്നാൽ പാപ്പുവിന്റെ വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ബാല രംഗത്ത് വന്നു. കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ബാല അവസാനമായി മകളോട് ചില വാക്കുകൾ പറയാനെത്തിയത്. മോളെ പാപ്പു, നീ അവസാനമെങ്കിലും തന്നെ എന്റെ അച്ഛനെന്ന് പറഞ്ഞല്ലോ, അതിന് ആദ്യം ഞാൻ നന്ദി പറയുന്നു. കാരണം അത് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തർക്കിച്ച് വിജയിക്കാൻ പറ്റും, പക്ഷെ എന്റെ മകൾ ഒരിക്കലും തോൽക്കരുത് എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നീ ജയിച്ചോളൂ. പക്ഷേ ഒരു കാര്യം, നീ വെറും 3 വയസ്സ് മാത്രമേ തൻ്റെ ഒപ്പം നിന്നിട്ടുള്ളൂ. അതിനുശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ നടന്ന കാര്യങ്ങൾ നീ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതാരാണ് നിനക്ക് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവസാനമായി നീ വന്ന് തൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും ഉണ്ടായത്. പക്ഷേ അതുപോലും ആരൊക്കെയോ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നീ വന്നതെന്ന് തനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഇനി അച്ഛൻ ഒരിക്കലും നിന്നെ തേടി വരില്ല എന്ന് വേദനയോടെയും നിറകണ്ണോടുകൂടിയുമാണ് ബാല ഒരു വീഡിയോമായി എത്തിയത്. പാപ്പുവിൻ്റെയും ബാലയുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഒരുപാട് പേരാണ് ഇപ്പോൾ അമൃത സുരേഷിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തത് ചെയ്യിപ്പിച്ചതാണെന്നൊക്കെയാണ് പലരുടെയും വാദം.